നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ അനുഗമേറിയ വിശുദ്ധനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുവാനും ദൈവം വാകെ എടുത്തു വരുവാനും ഈ ജീവിതത്തിൻ്റെ ഭാഗ്യകരമായ സന്ദർഭങ്ങൾ ബലഹീനരായി ഞങ്ങളിൽ പകർന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, ഈ വിശുദ്ധദിനത്തിൻ്റെ പ്രഭാതത്തിൽ വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടുത്തെ കൃപാസാന്നിധ്യം അധികമായി ഞങ്ങളിൽ തന്നെ വെളിപ്പെട്ട് ലഭിപ്പാനും അവിടുത്തെ സാന്നിധ്യബോധത്തോടെ അങ്ങേ ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ നന്മകളെ പ്രാപിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാനും അവിടുത്തെ ഉത്തമസാക്ഷ്യം നിർവഹിപ്പാനും ഞങ്ങൾക്ക് പ്രാപ്തിയും കൃപകളും ഉയർദാനമായി നൽകണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യമായ സൂക്ഷയിൽ ആദ്യോടന്തം ദൈവകൃപ ഞങ്ങളിൽ പകർന്നു തന്ന് സമാധാനത്തോടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇനിയും കർത്താവിന് വേണ്ടി ജീവിപ്പാനായി സ്വർഗീയ നന്മകളിലേക്ക് ഞങ്ങളെ കരം പിടിച്ചുയർത്തുവാൻ തിരുഹിതമാകണം. യേശു രക്ഷൻ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
ദൈവമാത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനമുണ്ടാകട്ടെ. ഇതേ ഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിങ്ങളുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങയ്ക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനം സ്വസ്ഥയും കണ്ടെത്തുന്ന അങ്ങിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമേ. അങ്ങയുടെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവീയ കാര്യങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്ക വേണം. വിശ്വസ്തനും നീതിമാനുമാകുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വന്നവരായ നാം ഓരോരുത്തരും ദൈവസന്നിധി നമ്മെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതകളെ പോക്കി നമ്മുടെ കുറവുകളെ നീക്കി ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള സർവശക്തൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ജീവിതങ്ങളെയും വ്യക്തി ജീവിതങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയനെറുക്കത്തോടെ പശ്ചാത്താപത്തോടെ ദൈവത്തോടടുത്ത് വരുമ്പോൾ നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നമ്മെ ആഴമായി സ്നേഹിക്കുന്നതുകൊണ്ട് ആ ക്രൂശിലൂടെ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ കുറവുകളെ പോക്കി നമ്മുടെ ബലഹീനതകളെ നീക്കി നമ്മെ ശുദ്ധി വരുത്തുവാനും വെടിപ്പാക്കുവാനും
കഴിവുള്ള സർവശക്തനായ കർത്താവാകുന്നു. അവിടെ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി വിധേയപ്പെടുത്തിക്കൊണ്ട് അനുതാപത്തോടെ ഹൃദയ നുറുക്കത്തോടെ നമ്മുടെ ഓരോ ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ കുറവുകളും ക്ഷമിക്കപ്പെടേണ്ടതിനായി പാപക്ഷമയ്ക്ക് വേണ്ടി അനുതാപത്തോടെ ശാന്തമായി പ്രാർത്ഥിക്കുവീൻ. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ച് നീരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശകലനം ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അശ്വന്മാരായ കുറ്റക്കാരായി ഞങ്ങളോട് കണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തു മൂലം അങ്ങ് മനുഷ്യവർഗത്തോട് അറിയിച്ച വാക്യപ്രകാരം അനുഭവിക്കുന്ന വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ പരിശുദ്ധനാമത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവത്തോട് നീതിയോട് സുബോധോട് നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിൻ്റെ ബഹുമാനത്തിനായിട്ട് അങ്ങയുടെ മഹാകരുണയോടുകൂടി കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചു വിടേണമേ. കർത്താവിനെ സ്തുതിക്കുവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദവായന ഭാഗത്ത് നമുക്ക് പങ്കുചേരാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 26 വരെയുള്ള ദൈവജനം കേൾപ്പീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 26 വരെയുള്ള ദൈവജനം. സുവിശേഷ ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിനെ സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും അവനൊരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ, കുലിനായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊൾവിൻ എന്ന് അവരോട് പറഞ്ഞു. അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. 1-ാമത്തവൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. 2-ാമത്തവൻ വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്ക എന്ന് അവൻ അവനോട് കൽപ്പിച്ചു. മറ്റൊരു വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തിൽ, ഞാനത് ഒരു ഉറുമാലിൽ കെട്ടിവച്ചിരുന്നു. നീ വയ്ക്കാത്തത്
എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തലുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവന് ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. ഇവിടെ സുവിശേഷ വേദവായന ഭാഗം അവസാനിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപാ പെരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപാ പെരും നദിയെ, അനുദിനം നിൻ പദം ഗതിയെ, അടിയാനു നിൻ കൃപ മതിയെ, അനുദിനം നിൻ പദംഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം, വല്ലഭൻ നീയഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭൻ നീയഭയം വന്നിടുമോ പിന്നെ ഭയം, അനുഗ്രഹത്തിന് അധിപതിയെ, അനന്ത കൃപാ പെരും നദിയെ, അനുഗ്രഹത്തിന് അധിപതിയെ, അനന്ത കൃപാ പെരും നദിയെ, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീലിയും, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും, തള്ളിയിടുമോ ഏഴയെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, തള്ളിയിടുമോ ഏഴയെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപാ പെരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപാ പെരും നദിയെ, പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ, പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ, മരണദിനം വരുമണവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ, മരണദിനം വരുമണവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപാ
പേരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ കണ്ണടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, ഈ മനോഹരമായ വിശുദ്ധത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവജനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഫലമേൽപ്പിക്കുവാൻ, മാറ്റമില്ലാത്ത ദൈവജനത്തെ ശ്രവിക്കുവാൻ, ഞങ്ങൾ ശ്രവിക്കുന്ന ദൈവജനം ഹൃദയസ്ഥമാക്കുവാനായി കർത്താവ് ഇന്ന് അവിടുത്തെ ആത്മാവിനെ കൂടെ പകർന്ന് ഞങ്ങളെ ഓരോ ജീവിതങ്ങളെയും അവർന്ന് ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തിയ ദൈവസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. തുടർന്നുള്ള ആ സമയം ഈ ദിവ്യമായ ആരാധനകളിലൂടെ, ഈ ദൈവജന ധ്യാനത്തിലൂടെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തോടെ, വിനയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ അടുത്തു വന്ന് ആ ജീവന്റെ വചനങ്ങളെ ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങളുടെ ഉള്ളിലാക്കുവാനായി സ്വർഗീയ കൃപകൾ ഇപ്പോൾ ഞങ്ങളിൽ പകർന്നു നൽകണമേ. ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന ഈ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ഞങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതുപോലെ തിരുഗതത്തിനനുസൃതമായി നിറവേറ്റുവാനും നിർവഹിക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങളിൽ പകർന്നു നൽകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കൃപകളും നന്മകളും അനുഗ്രഹങ്ങളും താലന്തുകളും അത് ശരിയായി വിനിയോഗിപ്പാനും അത് വിനിമയം ചെയ്യുവാനുമായിട്ടുള്ള കാര്യവിചാരകത്വം ഞങ്ങൾക്ക് നൽകണമേ. ആ വലിയ ആത്മബോധത്തോടെ ജീവിതത്തെ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് കർത്താവിന് പ്രസാദകരമായി ജീവിപ്പാനായി നാൾതോറും ഞങ്ങളെ അവിടെ നിന്നൊരുക്കി അനുഗ്രഹിക്കണം. ഈ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കണം. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. യേശു മശിഹായുടെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഈ വിശുദ്ധനത്തിലും പ്രത്യേകിച്ച് ഈ ആഴ്ചയുടെ ഈ പ്രഥമ ദിനത്തിലും നമുക്ക് വീണ്ടും കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ കൃപകൾ പ്രാപിച്ചെടുക്കുവാനായി ഈ ഭാഗ്യകരമായ ജീവിതം പ്രദാനം ചെയ്ത സർവശക്തനായ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. സംഭവവികലമായ ഓരോ ദിനങ്ങളാണ് നമ്മെ വിട്ട് കടന്നു പോയിട്ടുള്ളത്. ഈ നിമിഷം വരെ നാം അനുഭവിച്ച ദൈവകൃപ എത്ര അഗോചരമെന്നോർത്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുവാൻ നമുക്കേറെ വകയുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മാനിക്കുവാനായി, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായി ഏറെ നന്മകളും സംരക്ഷണവുമാണ് സ്നേഹവനായ കർത്താവിൽ നിന്ന് നാം ഇതുവരെയും പ്രാപിച്ചത്, പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതും. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ഇന്ന് ഒരുമിച്ച് ദൈവജനം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ നിത്യമായ സമാധാനവും ദൈവകൃപയും ധാരാളമായി നമ്മുടെ ഓരോ ഭവനങ്ങളിലും ഓരോ ജീവിതങ്ങളിലും പ്രാപിച്ചെടുക്കുവാനായി സ്നേഹവാനായ കർത്താവ് നമ്മെല്ലാവരെയും അവിടുന്ന് ഒരുക്കട്ടെ. ആ വലിയ അനുഗ്രഹങ്ങളും നന്മകളും തന്ന് തുടർന്നും ആ കർത്താവിൻ്റെ കരങ്ങളിൽ നാം എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മാധ്യമത്തിലൂടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവജനം ശ്രവിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വാസ്തവമായി അനുഗ്രഹിക്കട്ടെ, ദൈവീയ കൃപയിൽ പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ധന്യമായ ജീവിതത്തിനായി നാൾതോറും സർവശക്തനായ ദൈവം തമ്പുരാൻ കരം പിടിച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷത്തെ ധ്യാനത്തിനായി നാം ഇപ്പോൾ സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:13 നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:13
പതിമൂന്നാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു. അവൻ പത്ത് ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമായ ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു എന്ന ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഏതാനും ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായി ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കുന്ന ഈ ഉപമയ്ക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളോട് ഈ താലന്തുകളുടെ ഉപമയോട് സാദൃശ്യമുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 രേഖപ്പെടുത്തിയിരിക്കുന്ന താലന്തുകളുടെ ഉപമയോട് സാദൃശ്യമുള്ളതാണ് നാം ഈ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 19 കാണുന്ന ഉപമ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഓരോരുത്തർക്കും വിവിധ താലന്തുകൾ നൽകിയപ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എല്ലാവർക്കും ഒരുപോലെ 10 റാത്തൽ വെള്ളി നൽകി എന്ന് അവിടെ വായിക്കുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നാം ഈ ചിന്ത ഒരുമിച്ച് പങ്കുവയ്ക്കുമ്പോൾ വ്യാപാരം ചെയ്യുന്നതിൻ്റെ അനുഭവം അല്ലെങ്കിൽ യഥാർത്ഥ കാര്യവിചാരകത്തിൻ്റെ അനുഭവങ്ങൾ എത്ര കാതലായിട്ടുള്ളതാണ് എന്ന് ബോധ്യപ്പെടുവാനായിട്ടുള്ള അവസ്ഥകളാണ് ഈ ദൈവവചനം നമുക്ക് നൽകുന്നത്. വളരെ പരിചയ സമ്പന്നമായ സുവിശേഷ പാഠഭാഗങ്ങളിൽ നിന്നാണ് നാം ഇന്ന് ഈ ദൈവവചനം ധ്യാനിക്കുന്നത്. അതുകൊണ്ട് വളരെ ലളിതമായി ഈ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് കോർത്തിണക്കുവാനായി നമ്മുടെ ജീവിതത്തെ കൂടെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചിന്തകൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനായി ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കുന്ന ഈ ഉപമകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഓരോ ജീവിതങ്ങളുടെയും ജയവും പരാജയങ്ങളും നിശ്ചയിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ഉപമയിൽ നാം മനസ്സിലാക്കുന്നത് പോലെ ദൈവം നമ്പുരാൻ നാം എന്ന ഓരോ വ്യക്തികൾക്കും നിരവധിയായ അവസരങ്ങൾ നൽകുന്നവനാണ്, നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നവനാണ്, നിരവധിയായ കർത്തവ്യബോധം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു അഥവാ ആ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ജീവിതത്തിൻ്റെയും ജയവും പരാജയവും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കുന്നത് നിശ്ചയിക്കപ്പെടുന്നത് എന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ ഉപമകൾ നമുക്ക് പറഞ്ഞു തരുന്ന വലിയ അനുഭവം. ഈ ഉപമയിൽ നിന്നും ഏതാനും ചിന്തകളാണ് നാം ഇന്ന് പങ്കുവയ്ക്കുക. ഒന്നാമത്തെ ചിന്ത, ദൈവമാണ് യജമാനൻ എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ദൈവമാണ് യജമാനൻ. പത്ത് റാത്തൽ വെള്ളി 10 ദാസന്മാർക്ക് നൽകി എന്ന് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരുന്നത് നാം വായിക്കുകയുണ്ടായി. എല്ലാവർക്കും ഒരുപോലെ നൽകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഓരോരുത്തരുടെ പ്രാപ്തി പോലെ വ്യത്യസ്തമായി ഈ താലന്തുകൾ നൽകി എന്ന് നാം അവിടെ വായിക്കുന്നു. എന്നാലും ദൈവമാണ് നമുക്ക് അവസരങ്ങൾ തരുന്നത്. എന്തായാലും ദൈവം ഒരുവനാണ് നമുക്ക് അവസരങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ദൈവമാണ് യജമാനൻ എന്ന് വ്യക്തമാക്കപ്പെടുന്നു. രണ്ടാമതായി നമുക്കിവിടെ ലഭിക്കുന്ന അടുത്ത ചിന്ത വ്യാപാരം ചെയ്യുക എന്നതാണ്. നമുക്ക് ലഭിക്കുന്ന താലന്തുകൾ, നമുക്ക് ദൈവം നമ്പുരാൻ നൽകിയിട്ടുള്ള കഴിവുകൾ, ദൈവം നമ്പുരാൻ നൽകിയിട്ടുള്ള സാമർഥ്യങ്ങളെല്ലാം അത് ശരിയാമണ്ണം വ്യാപാരം ചെയ്യുക എന്നതാണ് ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുക എന്ന അർത്ഥമാണ് നാം ഇവിടെ കാണുന്നത്. വ്യാപാരം ചെയ്യുക എന്നതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ
നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അർത്ഥതലം എന്ന് പറയുന്നത് ഉപയോഗിക്കുക അഥവാ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വ്യാപാരം ചെയ്യുക എന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ, ലഭിച്ചിട്ടുള്ള കഴിവുകൾ, ലഭിച്ചിട്ടുള്ള താലന്തുകളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അത് ഏറ്റവും ഭംഗിയായി, ഏറ്റവും ക്രമമായി, ഏറ്റവും ഉചിതമായി, ദൈവത്തിന് ഹിതകരമായി ഉപയോഗിക്കുക എന്ന അർത്ഥമാണ് നാം ഇവിടെ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു താലന്ത് ലഭിച്ചവൻ താലന്തുകൾ ഉപയോഗിക്കാതെ കുഴിച്ചിട്ടതായ അനുഭവത്തെക്കുറിച്ചും നാം ഇവിടെ ശ്രദ്ധിച്ചു. പത്ത് റാത്തൽ വെള്ളി ലഭിച്ചവനും അത് ഉപയോഗിച്ചില്ല, പത്ത് റാത്തൽ വെള്ളി ലഭിച്ചവനും ഉപയോഗിച്ചില്ല, മറിച്ച് യജമാനനിൽ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഈ മൂന്നാമതെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുക. പത്ത് റാത്തൽ വെള്ളി ലഭിച്ചവൻ അത് പ്രയോജനപ്പെടുത്തിയപ്പോൾ ഒരു റാത്തൽ ലഭിച്ചവൻ അത് യാതൊന്നും നിർവഹിക്കാതെ, യാതൊരു വിധത്തിലും പ്രയോജനപ്പെടുത്താതെ യജമാനനെ പഴിചാരുന്ന അനുഭവങ്ങളാണ് അവനിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നത്. യജമാനിൽ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ മൂന്നാമനിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിത അനുഭവങ്ങളിൽ നാം നമ്മുടെ സ്വന്ത ഇഷ്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നിബന്ധിച്ചുകൊണ്ട്, ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട്, ദൈവം ചെയ്ത നന്മകളെ ഓർക്കാതെ, ദൈവത്തിൻ്റെ ഹിതത്തെ മാനിക്കാതെ, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ട് യജമാനെ പഴിചാരുന്ന നിരവധിയായ അനുഭവങ്ങളും അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ വേദഭാഗത്ത് ഒരു റാത്തൽ വെള്ളി ലഭിച്ചവൻ്റെ അനുഭവം എന്ന് കണ്ടെത്തുവാനായി നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ലഭിക്കുന്ന അവസരങ്ങൾ, നമ്മുടെ ജീവിതത്തിലും ദൈവം തമ്പുരാൻ നൽകുന്ന താലന്തുകൾ, നൽകിയിട്ടുള്ള കഴിവുകളൊക്കെ അത് വേണ്ടതുപോലെ വിനിമയം ചെയ്യുവാനായി കഴിയാതിരിക്കുമ്പോൾ ഈ വലിയ ശാപഗ്രസ്തമായ അനുഭവങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതം ചെന്നു ചേരുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെ പരാജയത്തിലേക്കാണ് വഴുതി വീഴുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഉപയോഗിക്കാത്ത താലന്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്തവന് ലഭിക്കുകയാണ്. ഉപയോഗിക്കാതിരുന്ന ഒരു റാത്തൽ ലഭിച്ചവൻ്റെ ആ റാത്തൽ കൂടെ വ്യാപാരം ചെയ്ത് അധികം നേടിയവനെ ഏൽപ്പിക്കുന്നതായ അനുഭവങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഉള്ളവൻ ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ലഭിച്ച സന്ദർഭങ്ങൾ, അവസരങ്ങൾ, കഴിവുകൾ, താലന്തുകൾ അത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വിനിയോഗിക്കുവാനായി, വിനിമയം ചെയ്യുവാനായി കഴിയാതെ പോയാൽ നമുക്കുള്ളത് അത് അധികം നേടിയവനെ, അധികമുള്ളവനെ ഫലമേൽപ്പിക്കുക എന്നതാണ് ദൈവിക പ്രമാണം. കാരണം അതൊരിക്കലും മറച്ചു വയ്ക്കുവാനായിട്ടുള്ളതല്ല, അതൊരിക്കലും ഓടിവയ്ക്കുവാനായിട്ടുള്ളതല്ല, അതൊരിക്കലും കുഴിച്ചു മൂടപ്പെടേണ്ടതല്ല. അത് അനേകർക്ക് പ്രയോജനമായി, അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് ദൈവകൃപയായി, അനേകർക്ക് ദൈവ സാന്നിധ്യമായി വെളിപ്പെടേണം എന്നതാണ് ദൈവേഷ്ടം. അപ്പോൾ ഉള്ളവൻ ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് കർത്താവ് പറയുമ്പോൾ ലഭിച്ചത് പ്രയോജനപ്പെടുത്തിയവനെയാണ് അത് അധികമായി ഫലമേൽപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹവാനായ ദൈവം നമുക്ക് നൽകിയ കഴിവുകളും നന്മകളും അവസരങ്ങളും നാം ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടപ്പെടും എന്ന ആശയമാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്ന പ്രമാണമാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന് ദൈവജനത്തിലൂടെ വളരെ ആഴമായി നമുക്ക് കണ്ടെത്തുവാനായി, മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്ന ഒരു പ്രമാണമാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുവാനായി കഴിയുന്നത്. അപ്പോൾ വ്യാപാരം ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്ന ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുവാനായി ഈ ദൈവജനം നിർബന്ധിക്കുകയാണ്. മൂന്നാമത് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന ചിന്ത, ഉപയോഗിക്കുന്നവന് കൂടുതൽ ലഭിക്കുന്നു എന്നതാണ്. പ്രയോജനപ്പെടുത്തുന്നവന്
കൂടുതൽ ലഭിക്കുന്നു എന്ന ആശയം തന്നെ ഈ വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു താലന്ത് ലഭിച്ചതിൽ നിന്നും താലന്ത് എടുത്ത് കൂടുതൽ വ്യാപാരം ചെയ്തവന് കൊടുക്കുന്നതായ ഒരു കാഴ്ച നാം ഇവിടെ കാണുകയാണ്. ഒരു താലന്താണ് അവൻ ലഭിച്ചതെങ്കിലും ഒരു താലന്താണ് അവൻ്റെ പക്കൽ ഏൽപ്പിച്ചിരുന്നതെങ്കിലും അത് വിനിമയം ചെയ്യാതെ അത് പ്രയോജനപ്പെടുത്താതെ അത് കൊഴിച്ചു മൂടിയത് കൊണ്ട് അത് മാറ്റിവെക്കപ്പെട്ടത് കൊണ്ട് ആർക്കും അത് പ്രയോജനപ്പെടാതിരിക്കുന്നത് കൊണ്ട് അതും കൂടെ എടുത്ത് കൂടുതൽ വ്യാപാരം ചെയ്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ചവന് കൊടുക്കുന്നതായ ഒരനുഭവം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എന്നായാലും ഒരു പ്രതിഫലമുണ്ട് എന്നതാണ് അതിൻ്റെ ആശയം. നാം എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും എന്ത് വിനിമയം ചെയ്താലും എന്താണ് പ്രവർത്തിച്ചത് അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രതിഫലം നമുക്കൊരുക്കപ്പെട്ടിട്ടുണ്ട്, ഒരു പ്രതിഫലം നമുക്ക് വെച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ഒരു ഫലപ്രദമായ അനുഭവമായി നാം അത് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശ്വസ്തയോടുകൂടെ നമ്മുടെ കർത്തവ്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ അങ്ങനെ പ്രതീക്ഷിക്കുവാനായി നമുക്ക് വകയുള്ളൂ, അങ്ങനെ ആഗ്രഹിക്കുവാനായി നമുക്ക് വകയുള്ളൂ. നമുക്ക് ലഭിച്ചതൊന്നും പ്രയോജനപ്പെടുത്താതെ അത് കൂരിരുളിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റിയാൽ അത് പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തുന്നത് എന്നാണ് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. നാം അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിന് വിചാരകനാക്കും എന്ന് ഇവിടെ രേഖപ്പെടുത്തിയത് നാം വായിച്ച് ശ്രദ്ധിച്ചവരാണ്. നാം ജീവിതത്തിൻ്റെ നാളുകളിൽ അല്പമെന്ന് കരുതുന്നതിൽ അല്പമായവ എന്ന കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിന് വിചാരകനാക്കും എന്ന ദൈവജനം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിലേറെ കാതലായ അർത്ഥതലങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതായ അനുഭവ തലങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. പത്ത് റാത്തൽ സമ്പാദിച്ചവനെ പത്ത് പട്ടണങ്ങളുടെ വിചാരകനാക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. പത്ത് റാത്തിൽ സമ്പാദിച്ചവനെ പത്ത് ലഭിച്ചവൻ പത്തും കൂടെ നേടി പത്തും കൂടെ ആർജിച്ചു അവനെ പത്ത് പട്ടണങ്ങളുടെ വിചാരകനാക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെ അധികത്തിന് വിചാരകനാക്കുവാൻ വിശ്വസ്തനായ ദൈവം എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമുക്കെപ്പോഴും ബോധ്യമുണ്ടാകണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നാം വിശ്വസ്തനാകുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകും എന്നതാണ് അതിൻ്റെ സാരാംശം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കുന്നുവോ ദൈവം നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകണം എന്ന് നാം പ്രതീക്ഷിക്കുന്നുവോ അങ്ങനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അല്പമായിരുന്നാലും അതേറെ പ്രയോജനപ്പെടുത്തുക എന്ന വിശ്വസ്തതയാണ് അതിൻ്റെ പ്രതിഫലമായി നമുക്ക് ലഭിക്കുക. അപ്പോൾ അധികം പ്രതിഫലത്തിനായി നാം ഒരുക്കമുള്ളവരായി തീരണം. ദൈവം നമ്പുരാൻ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം ഒരുക്കി വച്ചിട്ടുണ്ട്. നന്മ ചെയ്താൽ അതിനനുസൃതമായ പ്രതിഫലം, തിന്മ ചെയ്താൽ അതിനനുസൃതമായ പ്രതിഫലമാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതിലേതാണ് നാം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഏതാണ് നാം പ്രതീക്ഷിക്കുന്നത്, ഏതിനാണ് വില കൽപ്പിക്കുന്നത്, ഏതിനാണ് ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫലപ്രദമായ അനുഗ്രഹങ്ങളോ അനുഭവങ്ങളോ അഥവാ പരാജയങ്ങളോ നമ്മുടെ ജീവിതത്തെ തേടി വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദൈവവചനം. അപ്പോൾ ഈ ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ അലസത, മുൻവിധി, ദേഷ്യം, അസൂയ എന്നിവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ദൗത്യത്തിൽ നാം പരാജയപ്പെടും എന്നതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമല്ലാത്തത് എന്തോ അത് എന്തോ ആയിരുന്നാലും നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ദൗത്യത്തിൽ നിന്ന് പരാജയത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് തരുന്ന അവസരങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. കർത്താവ് ഓരോ വ്യക്തികൾക്കും അവർക്ക് അവസരങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാനായി നൽകുന്നവനാണ്. ആ അവസരങ്ങൾ ലഭിക്കുമ്പോൾ, കഴിവുകൾ ലഭിക്കുമ്പോൾ, താലന്തുകൾ ലഭിക്കുമ്പോൾ
അത് വേണ്ടതുപോലെ പരിപോഷിപ്പിക്കുവാനായി പ്രയോജനപ്പെടുത്തുവാനായി അധികം വർദ്ധിപ്പിക്കുവാനായി നമുക്ക് സാധ്യമാകുന്നെങ്കിൽ ആ വിശ്വസ്തതയ്ക്ക് എന്നും ഒരു പ്രതിഫലം ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കുവാനും നമുക്ക് കഴിയും. പ്രാപിച്ചേ മതിയാകൂ എന്നാണ് നാം അറിയേണ്ട യാഥാർത്ഥ്യം. ഇവിടെ ചിന്തയ്ക്ക് ഏറ്റവും കാതലായ അനുഭവമായി ഭവിക്കുന്നത് ഉപയോഗിച്ചില്ല എങ്കിൽ താലന്തുകൾ നഷ്ടമാകും. അപ്പോൾ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നഷ്ടം സുനിശ്ചിതമാണ് എന്ന് വ്യക്തമാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പ്രസ്താവന അത് ഏറ്റവും അടുത്ത് നിന്ന് ഗ്രഹിക്കുവാനായി കഴിയും. ഉപയോഗിച്ചില്ല എങ്കിൽ താലന്തുകൾ നഷ്ടമാകും എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നഷ്ടം അത് സുനിശ്ചിതമാണ്, പരാജയം സുനിശ്ചിതമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയല്ല വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുവാനായിട്ടുള്ള ആഗ്രഹവും ആവേശവുമായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ സ്പർശിക്കുന്നത്. ആ സ്പർശനാത്മകമായ അനുഭവ തലങ്ങളിലേക്ക് പ്രവേശിക്കുവാനായി നമുക്ക് സാധ്യമാകുന്നതിന് സഹായകരമായ മൂന്ന് ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഈ ദൈവദിന ഭാഗത്തു നിന്ന്. ദൈവമാണ് നമ്മുടെ യജമാനൻ എന്ന് മറക്കാതെ ഈ യജമാനന് വിധേയപ്പെട്ട് ജീവിച്ച് ഫലപ്രദമായ ഒരു ജീവിതം നിർവഹിക്കാനായി നമുക്ക് കഴിയണം. അപ്പോൾ ഈ യജമാനനായ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളും താലന്തുകളും അത് വ്യാപാരം ചെയ്യേണ്ടതുപോലെ അത് ഉപയോഗിക്കേണ്ടതുപോലെ വിനിമയം ചെയ്യേണ്ടതുപോലെ വിനിയോഗിക്കുക എന്നതാണ് അതിൻ്റെ അടുത്ത പടി. അങ്ങനെയായാൽ ഉപയോഗിക്കുന്നവന് കൂടുതൽ നേടുവാനായി കഴിയും, പ്രയോജനപ്പെടുത്തുന്നവന് അധികം സംഭരിക്കുവാനായി കഴിയും. അത് അധികം നന്മകളെ പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി അവൻ്റെ നന്മകളിൽ ഉല്ലസിക്കുവാനായിട്ടുള്ള ജീവിതത്തിൻ്റെ അസുലഭമായ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണ്. അപ്പോൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നഷ്ടം സുനിശ്ചിതമാണ് എന്ന ഒരു ആപ്തവാക്യം നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന അനുഭവമായി തീരട്ടെ. ആ ദൈവവചനം നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന അനുഭവമായി തീരട്ടെ. ഈ ദൈവവചനം കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുവാനും നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ അത് ഫലപ്രദമായി വിനിമയം ചെയ്യുവാൻ വിനിയോഗിക്കുവാനായി സർവശക്തനായ ദൈവം എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ ദൈവത്തിൻ്റെ ആത്മാവിൽ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ ദൈവവചനത്താൽ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണ വാക്കുകളിലൂടെ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാകാൻ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പന്തിയോസ് പിലാസുകളിൽ കഷ്ടപ്പെട്ടു, ക്രൂശപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെ എഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായി ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ ഉദ്ധാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധമാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. നമ്മുടെ സഭയുടെ കൈക്കാരനായ ശ്രീ പ്രസാദ് ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിക്കും. ഇരുന്ന വണ്ണമാക ഇന്ന കാലവേളയിലെ ഓയ്വനാൾ കാലവേളയിലെ ആണ്ടോടിയ സമൂഹത്തിൽ നമ്മെ ഒപ്പുകൊടുത്ത് ജപിക്കലാമാ. കേൾക്കപ്പെട്ട വാർത്തയിൻപടി ആണ്ടോടിയ സമൂഹത്തിലെ നമ്മെ നമ്മെ താഴ്ത്തി ഒപ്പുകൊടുക്കലാമാ. ആണ്ടവർ നമ്മുടെ കരങ്ങളിലെ
கொடுத்திருக்கிறதான தாலந்துகளை நாம் இந்த நாளிலே அதை எப்படி வைத்திருக்கிறோம்? ஆண்டவர் நம்ம எஜமானனாய் இருக்கிறாரா? ஒப்பு கொடுங்க. ஆண்டவருடைய சமூகத்தில் கேட்கப்பட்ட வார்த்தையின்படி அவர் என் எஜமானன். எஜமானுடைய சத்தத்திற்கு செவி கொடுக்கிற பிள்ளைகளாக இருக்கிறோமா? ஆண்டவருடைய சமூகத்தில் தாலந்துகளை உபயோகிக்கிறவர்களாக இருக்கிறோமா? இல்லையென்றால் 2021 ஏழாவது மாதம் 4ஆம் தேதி ஆண்டவருடைய சமூகத்தில் சமர்ப்பணம் செய்யுங்க. ஆண்டவரே, உம்முடைய சத்தத்துக்கு என்னுடைய எஜமானனாக உம்மை நான் வைக்கவில்லை, என்னை ஒப்பு கொடுக்கிறேன் என்று சொல்லுங்க. ஆண்டவருடைய சமூகத்தில் தன்னை தான் தாழ்த்தி ஒப்பு கொடுங்க. தாழ்மை உள்ளவனுக்கு ஆண்டவர் கிருபை அளிக்கிறார். ஒப்பு கொடுக்கலாமா? தாலந்துகள், பல தாலந்துகளை ஆண்டவர் நம்முடைய கரங்களிலே கொடுத்திருக்கிறார். அந்த தாலந்தை நாம் எப்படி வைத்திருக்கிறோம்? ஆண்டவரோடு சேர்ந்து நடக்கிறோமா? வேதத்தை வாசிக்கிறோமா? ஜெபம் செய்கிறோமா? வியாபாரம் செய்கிறோமா? ஆண்டவர் பல தாலந்துகளை நம்முடைய கரங்களிலே கொடுத்திருக்கிறார். எஜமான் வந்து கேட்கும் பொழுது கணக்கு கொடுக்கிறவர் கணக்கு கொடு ஒப்புவிக்க வேண்டும். நாம் ஒவ்வொருவரும் மறந்துவிடக்கூடாது. தேவ பிள்ளைகளே, கடந்த 2019 முதல் உலக ராஜ்யம் முழுவதும் COVID-19 என்கிற ஒரு வியாதி, தொற்று வியாதி படந்து பிடித்து கொண்டிருக்கிறது. ஆம், இன்னைக்கு இந்த காலவேளையில் ஆண்டவருடைய சமூகத்தில் நம்ம நிற்பது அவருடைய கிருபை. எல்லாரும் சேர்ந்து நம்ம ஜெபிக்கலாம். இந்த தொலைக்காட்சி மூலம் பார்த்து கொண்டிருக்கிறதான தேவ பிள்ளைகளே, நாம் எல்லாரும் சேர்ந்து இந்த கால வேளையில தேசத்திற்கு வேண்டி பிரத்யேகமாக நாம் செபிக்க கடமைப்பட்டிருக்கிறோம். அநேகர் இன்னைக்கு மாற்றப்பட்டு போய் கொண்டிருக்கிறாங்க தேசத்துல. இன்னைக்கு நம்முடைய பெற்றோர்கள் நம்முடைய நம்மிடத்திலிருந்து மாற்றப்பட்டு கொண்டிருக்கிறாங்க. பெற்றோரை இழந்த பிள்ளைகள் தவித்து கொண்டிருக்கிறாங்க. பிள்ளைகளை இழந்த பெற்றோர்கள், கணவனை இழந்ததான மனைவி, மனைவியை இழந்ததான கணவன், சகோதரனை இழந்ததான சகோதரிமார்கள், சகோதரிமார்கள் அநேகர் சகோதரனை இழந்திருக்கிறாங்க. வெளி ராஜ்யங்களிலே கடந்து சென்றதான, தொழில் பார்க்கும்படி கடந்து சென்றதான அநேக பிள்ளைகள் இன்னைக்கு பவனத்திற்கு வரவில்லை. இந்த உலகத்திலிருந்து மாற்றப்பட்டு போய் கொண்டிருக்கிறாங்க. தேவ பிள்ளைகளே, இந்த 2021 ஆண்டவர் நம்மை நிறுத்தி வைத்திருக்கிறார். எவ்வளவு அற்புதமான காரியம்! சங்கீதம் 91 சொல்லுகிறது, இந்த மகாமாரிக்கு நம்மை விலக்கி பாதுகாக்கிற ஒரு ஆண்டவர் இன்னைக்கு நம்முடைய நம்முடைய மத்தியில உலாவிக் கொண்டிருக்கிறார். கேட்கப்பட்ட செய்தியின்படி நீங்க சமர்ப்பணம் செய்யும் பொழுது ஆண்டவர் நம்மை விடுவிக்கிற ஒரு ஆண்டவர், நம்மை கரம் பிடித்து நடத்துகிற ஒரு ஆண்டவர் நமக்கு உண்டு இந்த கால வேளையில. ஓ, நீங்க கலங்க வேண்டாம். இந்த தொலைக்காட்சியை பார்த்து கொண்டிருக்கிற தேவ பிள்ளையே, உன்னை ஆண்டவர் கரம் பிடித்து இந்த 2021 நடத்த போகிறார். நீ கலங்க வேண்டாம். ஒருவேளை உனக்கு வேலை இல்லாமல் இருக்கலாம், நீ கலங்கி இருக்கலாம். உன்னுடைய பிள்ளைகளை திருமணம் எப்படி நடக்கும் என்று நீ கலங்கி இருக்கலாம். ஒருவேளை உனக்கு வேலை இல்லாமல் இருக்கலாம். ஒருவேளை உன்னுடைய படிப்பு, உன் உயர் படிப்பு நடக்க முடியாமல் இருக்கலாம். தேவ பிள்ளையே, நீ கலங்க வேண்டாம். ஆண்டவர் சொல்லுகிற ஆண்டவருடைய வார்த்தை சொல்லுகிறது, ஆபத்து நேரத்தில் என்னை நோக்கி கூப்பிடு, நான் உன்னை விடுவிப்பேன் என்று ஆண்டவருடைய வார்த்தை சொல்லுகிறது. இருக்கிற இடங்களில் ஆண்டவர் நோக்கி ஏசப்பா என்று கூப்பிடும் பொழுது அவர் உன் கண்ணீரை துடைக்கிற ஒரு ஆண்டவர், உன் கரம் பிடித்து உன்னை நடத்துகிற ஒரு ஆண்டவர், உன்னை உன்னுடைய பிரயாசத்தை மாற்றுகிற ஒரு ஆண்டவர், உனக்கு முன்பாக கடந்து செல்கிற ஒரு ஆண்டவர் இன்னைக்கு நம்முடைய மத்தியில கடந்து வந்திருக்கிறார். அவரை நோக்கி பாருங்க. இஸ்ரவேல் ஜனங்கள் அன்னைக்கு ஆண்டவரை நோக்கி பார்த்த பொழுது அவருடைய முகங்கள் பிரகாசமடைந்தார்கள். இன்னைக்கு நீ இருளில் இருக்கிறாயா? இந்த வியாதி மூலம் பயந்து ஓடிக்கொண்டு இருக்கிறாயா? பயப்பட வேண்டாம். எல்லாரும் செபியுங்க. ஆண்டவர் இன்னைக்கு ஒரு இந்த 2021 ஆண்டுல நம்முடைய இந்த கொரோனா தொற்று வியாதியிலிருந்து ஆண்டவர் நம்மை, நம்முடைய தேசத்தை, நம்முடைய தலைமுறைகளையும் அவர் விடுவித்து நடத்த போகிறார். செபியுங்க. நம்முடைய தேசத்திற்காக செபியுங்க. நம்முடைய பிரதமருக்காக செபியுங்க. எல்லா மந்திரிமாருக்காக செபியுங்க. பிரதிபட்சத்திற்காக செபியுங்க. நம்முடைய எம்எல்ஏமார், நம்முடைய முக்கியமந்திரிக்காக செபியுங்க. நம்முடைய பஞ்சாயத்திற்காக செபியுங்க. பிரத்யேகமாக நம்முடைய போனாமி பகுதியில் இன்னைக்கு நம்முடைய பஞ்சாயத்து மெம்பருக்கு ஒரு நெஞ்சுவேனை மூலம் மெடிக்கல் காலேஜில் அட்மிட் செய்யப்பட்டிருக்கு, அவருக்காக செபிக்கலாம். எல்லாரும் சேர்ந்து எல்லா விஷயங்களுக்காக, நம்முடைய தேசத்திற்காக, நம்முடைய அயல்வாசி பிள்ளைகளுக்காக இன்னைக்கு ஆரோக்கிய ரங்கத்தில் பிரவர்த்தி
பிரவர்த்திக்கிறதான டாக்டருமா நேர்ஸுமா இன்னைக்கு கொரோனாவால் பாதிக்கப்பட்ட அநேக ஊழியக்காரர்கள் இந்த தேசத்திலிருந்து மாற்றப்பட்டிருக்கிறாங்க. அச்சமார்கள் நம்முடைய திருமேனிக்காக ஜெபிக்கலாம், நம்முடைய அச்சமார்களுக்காக, நம் மிஷினரிமார்களுக்காக, நம்முடைய திருச்சபைக்காக, நம்முடைய விசுவாச குடும்பங்களுக்காக, அழிந்து போகிறதான அநேக மாத்துமாக்களுக்காக சமர்ப்பித்துக் கொண்டு ஒரு நிமிடம் நம்ம ஜெபிக்கலாமா? எங்களை அளவுக்கு அதிகமாக நேசிக்கிற நல்ல பிதாவே, ஆசீர்வதிக்கப்பட்டதான பரிசுத்தமான இந்த ஓய்வு நாள் காலை வேளையில உம்மை நோக்கி நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. எங்க ஜெபத்தை கேட்கிற ஒரு ஆண்டவர் இந்த காலை வேளையில எங்க தேசத்தையும் ஆண்டவரே எங்களுடைய பிள்ளைகளையும் உம்முடைய கரத்துல சமர்ப்பிக்கிறோம். இன்னைக்கு வருத்தப்பட்டு கண்ணீர் சிந்துகிற பிள்ளைகள் உம்மை நோக்கி இந்த காலை வேளையில ஜெபிக்கிற பிள்ளைகளுடைய ஜெபத்தை கேட்டு என் ஆண்டவர் இக்கட்டில இருந்து, பிரயாசத்திலிருந்து, வியாதியில இருந்து என் ஆண்டவர் அவர்களை விடுவிக்க வேண்டும் ஆண்டவரே. எங்களுக்கு கொடுத்திருக்கிற ஆமே தாளந்துகளை நாங்கள் உபயோகிக்கிறவர்களாக நீங்க இங்க எஜமான ஆண்டவரே உம்முடைய சத்தத்துக்கு நாங்கள் செவி கொண்டு நடக்கும்படி ஆண்டவரே எங்களை ஆசீர்வதிக்க வேண்டும் ஆண்டவரே. அப்பா சோத்திரம், எங்களுடைய பிஷப்பருக்கு வேண்டி சொல்லிக்கிறோம், எங்க அச்சம்மார் மிஷினரிமார் இந்தியா தேசத்துல ஊழியம் பார்க்கிற எல்லா இதர சபைகளுக்கும் வேண்டி நாங்கள் சொல்லிக்கிறோம், எல்லாரையும் என் ஆண்டவர் ஆசீர்வதிக்கணும். ஆமே நாளலுய ஜாதி மதம் வேறுபாடின்றி இந்த இந்தியா தேசத்துல இருக்கிற எல்லா குடிமகளையும் என் ஆண்டவர் இந்த கொரோனா வைரஸ்ல இருந்து என் ஆண்டவர் விடுவித்து கரம் பிடித்து நடத்த வேண்டும் ஆண்டவரே. எல்லா பிரயாசங்களையும் எங்களை விடுவித்து எங்களை ஆசீர்வதித்து வழி நடத்தணும். இயேசுவின் நாமத்தை ஜெபிக்கிறோம் நல்ல பிதாவே, ஆமென். கர்த்தாவ் நம்மை படிப்பிச்ச பிரார்த்தனை நமக்கு ஒருமிச்ச பிரார்த்திச்சுவெல்லாம். சொர்க்கஸ்தனாய் ஞங்களோட பிதாவே, திருநாம விசுத்தப்படணமே, திருராஜ்யம் வரணமே, திருஷ்ணே போல பூலமாகணமே, ஞங்களுக்கு ஆவசுலாகாரம் தரணமே, ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണല്ലോ, ആമേൻ. ആശീർവാദത്തിനായി നമ്മുടെ തലകളെ വണക്കാം. വിശ്വാസപൂർവ്വം നിങ്ങൾ ഓരോരുത്തരും ദൈവസ്ഥലിൽ നിന്ന് ആശീർവാദം കൈക്കൊള്ളുവീൻ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായി യേശു മശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും നാം എല്ലോടുകൂടെയും നമ്മുടെ കുടുംബങ്ങളോടുകൂടെയും നമ്മുടെ രാജ്യത്തോടുകൂടെയും നമ്മുടെ ദേശത്തോടുകൂടെയും നമ്മുടെ അയൽക്കാരോടുകൂടെയും നമ്മുടെ ഇടവകയോടുകൂടെയും എന്നേക്കും സദാകാലവും ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ സ്തോത്രം.